നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് വടിയും ടോർച്ചും കൊടയൊക്കെ എടുത്തിട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അയലൊക്കാരെ വിളിച്ചു, ഷാജിനെ വിളിച്ചു, ഷാജിന്റെ വൈഫും അബുക്കൊക്കെ ഉണ്ടായിരുന്നു. അബുക്കൊക്കെ മേം വന്നു, ഞങ്ങളെ മൂന്നാളും കൂടെ കൂടിയിട്ട് വടിയും ടോർച്ചൊക്കെ ഇട്ട് ഈ ലൊക്കേഷൻ മുഴുവൻ സെർച്ച് ചെയ്തു. മഴയുണ്ട്, നല്ല മഴയുണ്ട്. ഈ മഴയെ തന്നെയാണ് ഞങ്ങൾ ഈ ലൊക്കേഷൻ മുഴുവൻ സെർച്ച് ചെയ്യുന്നത്. സെർച്ച് ചെയ്തപ്പോ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒന്നും കണ്ടില്ല. ഇപ്പൊ തിരിച്ചു വിടുന്ന വീണ്ടും ഒരു നായയുടെ കുറെ ഇട്ട് അതിന്റെ അപ്പുറത്തെ വീട്ടിലെ നായ. ആ നായ ഞങ്ങളെ കണ്ടിട്ട് കുറയ്ക്കണതല്ല, കാരണം നായ ഞങ്ങൾ വന്ന വിവരം അറിയില്ല. കാരണം അതിന്റെ രണ്ട് വീട് അപ്പുറത്തത്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഈ നായ കുറയ്ക്കുന്നത് ഇവനെ കണ്ടിട്ടായിരിക്കും കുറയ്ക്കുന്നത്, ഇവനെയും കൊച്ചിനെയും കണ്ടിട്ടായിരിക്കും കുറയ്ക്കുന്നത്. ഞങ്ങളപ്പോ തിരിച്ചും ചെയ്ത് ഈ നായയുടെ അടുത്ത് കൂടെ ചെന്ന് അപ്പുറത്തേക്ക് പോയി. അവിടെ മതിലി ചാടി, നായ അപ്പുറത്തെ കോമ്പൗണ്ടിലാണ്, ആ കോമ്പൗണ്ടിന്റെ മതിലി ചാടി ഞങ്ങൾ അപ്പുറത്തെ റോട്ടിൽ കൂടെ ചെന്ന് ലെഫ്റ്റ് പോയി. ഈ ലെഫ്റ്റ് പോയി ടൗൺ മെയിൻ റോഡിലോട്ട് കയറി, മെയിൻ റോഡിൽ കൂടെ കയറിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പൊ അവിടെ തന്നെ ഞങ്ങൾ വടിയൊക്കെ ഇട്ടടിച്ച് ഒരു 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 ഇതുണ്ടാക്കി, ശബ്ദസംഗം ഉണ്ടാക്കി അവിടെ. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊച്ചുണ്ടെങ്കിൽ നിലവിളിക്കണേ കേൾക്കാല്ല, കൊച്ചിനെ നിലവിളിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുന്നത്. അപ്പൊ അവിടെ ഒന്നും ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു കിട്ടുന്നു, തിരിച്ചു കിട്ടുന്ന ഞങ്ങളുടെ ഇപ്പുറത്തെ ജംഗ്ഷൻ ഉണ്ട് ക്ലബിന്റെ അവിടെ, ക്ലബിന്റെ അവിടെ ഒരു അറിഞ്ഞെടുക്കുന്ന ഒരു ഷെഡ് ഉണ്ട്. ആ ഷെഡ് പോയി നോക്കി ഞങ്ങൾ, ഷെഡിന് അകത്തും ആരുമില്ല. ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ അവിടെ നിന്ന് ആരെയും കാണുന്നില്ല. പിന്നെ അങ്ങനെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ എടുക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കില്ലെങ്കിൽ കൊച്ചു അവിടെ നിന്ന് മഴയും കൊണ്ടുകൊണ്ട് വരണം, നല്ല മഴയത്ത് കൊച്ചു അവിടെ നിന്ന് കയറ്റം കയറി വരണം, മെയിൻ റോഡിൽ കൂടെ കയറ്റം കയറി വരണം. അപ്പൊ ഞങ്ങൾക്ക് കൊച്ചിനെ കിട്ടിയപ്പോ സന്തോഷമായി, കൊച്ചിനെ കൊണ്ട് ഞങ്ങള്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മള് കേട്ട വാർത്തയാണ്, ഒരു മാസം മുന്നേ ഇതേപോലെ ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. അത് പിന്നെ അതിഥി തൊഴിലാളിയും ആണ്, ആ കുഞ്ഞും അതിഥി തൊഴിലാളികളുടെ മകളായിരുന്നു, അത് ചെയ്തതും അതിഥി തൊഴിലാളിയാണ്. അന്നൊക്കെ ഞാനും അതുപോലുള്ള യൂട്യൂബർമാരൊക്കെ അതിഥി തൊഴിലാളികളെ ഇവിടെ അധികം കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗമൊക്കെ അങ്ങ് നടത്തിയായിരുന്നു. ഇന്നിപ്പോ ആരാണ് ഇത് ചെയ്തത്? മലയാളി. ആഹാ, എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, മലയാളിയാണ് ചെയ്തത്. അത് എങ്ങനെയുള്ള മലയാളിയാണ്? എവിടാണ്? തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി, നെയ്യാറ്റിങ്ങര ചെങ്കൽ സ്വദേശി ക്രിസ്റ്റൽ രാജ് അയാളുടെ പേര്. അയാളാണ് ചുമ്മാ ഉള്ള ഒരു വ്യക്തിയൊന്നുമല്ല, ഇനി ഉൾപ്പെടാനുള്ള ക്രിമിനൽ കേസ് ഒന്നുമില്ല, അതിലെല്ലാം ഉൾപ്പെട്ടിട്ട് ജയിലിൽ പോവുക, തിരിച്ചു വരിക, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ജയിലിൽ പോയിട്ട് തിരിച്ചു വിട്ട് ഇങ്ങനെ കയറൂരി വിടുക എന്ന് പറയുന്ന പോലെ ഇങ്ങനെ വിട്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് അവരെ ഒന്ന് നിരീക്ഷിക്കാനല്ലേ, അതൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ. ഏതായാലും അതിഥി തൊഴിലാളി അവർ കിടന്നുറങ്ങിയത് അച്ഛനും അമ്മയും കുഞ്ഞുമായിട്ട് കിടന്നുറങ്ങിയതാണ്. അച്ഛൻ രാത്രി വൈകിയൊക്കെ ജോലിക്ക് പോയിട്ട് വരുന്ന ആളാണ് കിടന്നുറങ്ങി. ആ കിടന്നുറങ്ങുന്നിടത്തു നിന്ന് 9 വയസ്സുള്ള ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് തൊട്ടയിലൊക്കെത്തുള്ള ആള് കാണുന്നു. ആ കാണുന്ന രംഗമാണ് അങ്ങേര് പറഞ്ഞത്. അങ്ങേര് മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേറ്റാണ്, എഴുന്നേറ്റിട്ട് ബാത്റൂമിൽ പോയിട്ട് വന്ന് കട്ടിലേരുന്നു. അപ്പൊ ജനല് തുറന്നിട്ടിട്ടുണ്ട്. ജനല് വഴി തൊട്ട അയൽക്കത്തെ വീട്ടിലേക്ക് നോക്കുമ്പം ഈ കൊച്ചിനെ കൊണ്ട് ഒരുത്തും നടന്നു പോകുന്നു. അപ്പൊ അവരുടെ ആ ഭാഗത്തുള്ള വീടും കുറച്ച് വീടേ ഉള്ളൂ, ആ വീട്ടിലുള്ള ആൾക്കാരെയും എല്ലാം എല്ലാവർക്കും നല്ല പരിചയം കാണുമല്ലോ. അപ്പൊ അവിടെ അകലേക്കാണെ പോലും അവിടെയൊന്നും കണ്ട് പരിചയമുള്ള മുഖമല്ലല്ലോ എന്നോർത്ത് അത് അപകടാവസ്ഥയാണെന്ന് അപ്പൊ തന്നെ മനസ്സിലായി. സ്വന്തം കാര്യം നോക്കി അപ്പൊ തന്നെ കിടക്കാനൊന്നും ഏതായാലും പോയില്ല. എന്ത് പറയാനും നല്ല മഴയുണ്ട്, രാത്രി 2 മണിയാണ്. എന്നിട്ടും അങ്ങേരു ഭാര്യയെ വിളിച്ചെണീപ്പിച്ച് ഒരു കുഞ്ഞിനെ കൊണ്ട് പോകുന്നല്ലേ, എന്താണെങ്കിലും അയലൊക്കത്തുള്ള ആളെയും ഷാജി എന്ന് പറയുന്ന ആളെയും വിളിച്ചെണീപ്പിച്ച് അവരപ്പ തന്നെ ഈ മഴയത്ത് ടോർച്ച് അടിച്ച് അപ്പൊ തന്നെ അന്വേഷണം ആരംഭിച്ചു. വഴിയെ പോയി അവർ കുറെ പോകുമ്പോ പറയുന്ന കേട്ടില്ലേ, പട്ടിയൊക്കെ കുറച്ചു, പട്ടി കുറച്ചപ്പോ അവരുടെ മറ്റേ സിനിമയിലൊക്കെ പറയുന്ന പോലത്തെ ബുദ്ധി പ്രയോഗിച്ചു. അതായത് ഏതായാലും ആ പട്ടിക്ക് ഞങ്ങളെ പരിചയമുണ്ട്, ഞങ്ങളെ കണ്ടിട്ട് ആ പട്ടി ഏതായാലും കുറയ്ക്കുകയല്ല. ആ ശരിയാണല്ലേ, സ്ഥിരമായിട്ട് കാണുന്നവരെ കണ്ട് പട്ടി കുറയ്ക്കാൻ പോകുന്നില്ല. അപ്പൊ പട്ടിക്ക് പരിചയമില്ലാത്ത ആരെയോ കണ്ടിട്ടാണ് ആ ഭാഗത്തുണ്ടായിരിക്കും അവൻ എന്നുള്ളത് മനസ്സിലായി കൊച്ചിനെ കൊണ്ട് പോയത്. പിന്നെ അവര് ലെഫ്റ്റ് ചാടിയൊക്കെ ആ സൈഡിലൊക്കെ ചെന്നെങ്കിലും കണ്ടില്ല. പിന്നെ അവര് വഴി കിടന്ന് കുറെ ശബ്ദം ഉണ്ടാക്കിയിരുന്നു, അതിന്റെ അതും വളരെ നല്ല ബുദ്ധിപൂർവമായ നീക്കം. ശരിക്കും നാട്ടുകാരുടെ ഒരു ബ്രെയിൻ വർക്ക് ചെയ്താണ് ആ കുഞ്ഞിന്ന് ജീവനോടെ ഇരിക്കുന്നത്. അതായത് അവിടെ കിടന്നവര് വളരെ ശബ്ദം ഉണ്ടാക്കിയപ്പോ ഇവൻ പേടിച്ചു. അല്ല എന്താ ഉണ്ടാകും നിങ്ങൾക്കും അറിയില്ലേ, എന്താണ് ഈ മയക്കു മരുന്നൊക്കെ അടിച്ചവര് പിന്നെ ചെയ്യുക? തീർച്ചയായിട്ടും അതിനെ കൊന്നുകളി, ഉറപ്പാണ്. അതിന് ഇവര് ശബ്ദം ഉണ്ടാക്കിയപ്പോ അവൻ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടപ്പോ ഇവരവിടെ നിൽക്കുമ്പോ തന്നെ ഈ കുഞ്ഞ് കയറ്റം കയറി, വഴിയുടെ കയറ്റം കയറി നടന്നു വരുന്നു. ആ വരുന്ന സമയത്ത് ആ കൊച്ചിന് കുറച്ച് ആരോഗ്യം ഉണ്ടെങ്കിലും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പം അവശ്യ നിലയിൽ അവിടെ കിടക്കുകയാണെങ്കിൽ ബ്ലീഡിംഗ് വന്ന് തന്നെ ആ കുഞ്ഞ് മരിച്ചു പോകും, അങ്ങനെ സംഭവിക്കാല്ലേ. ഏതായാലും ആ കൊച്ചു നടന്നു വന്ന് അവരതിനെ വീട്ടിൽ കൊണ്ടാക്കി പിന്നെ ഹോസ്പിറ്റലിലാക്കി. വീട്ടിൽ ചെല്ലുമ്പോൾ വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക, എന്നിട്ട് താക്കോലും അതിൽ തന്നെയുണ്ട്. വീട്ടുകാരും ഒന്നും അറിയുന്നില്ല, ഇവര് ബെല്ലടിച്ചിട്ട് പോലും അവർ ഉറക്കുന്നില്ല. പിന്നെ ജനലൊക്കെ കുട്ടിയാണ് വാതിൽ തുറന്നെന്ന് പറയുന്നു.
അപ്പൊ ഇതിനു മുന്നേ ഒക്കെ ചെയ്ത ആലുവയില് നിങ്ങൾ ഓർക്കുന്നുണ്ട്, ആ സമയത്ത് ആലുവയിലുള്ള സ്ത്രീകൾ കുടുംബശ്രീ പ്രവർത്തകരും എല്ലാവരും കൂടി ഓരോ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന റൂമിന്റെ വാതിൽക്ക് ചെന്ന് വടിയിട്ട് അടിക്കുന്ന സീനൊക്കെ നമ്മൾ കണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ നിറച്ചുണ്ടായിരുന്നു. അഭിമാനം തോന്നിയ നിമിഷം ഒന്നുമല്ലല്ലോ, അത്രയല്ലെങ്കിലും ഇവർക്ക് പ്രതികരിക്കാൻ തോന്നിയല്ലോ എന്നുള്ള എനിക്കും തോന്നിയ മേയറും ഒക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ അവരെ ഇനി മയക്കുമരുന്ന് ആലുവയിൽ പറ്റില്ല എന്നുള്ള രീതിയൊക്കെ വന്നു. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് ആലുവയിൽ ഇപ്പോഴും പഴയതിനെക്കാട്ടും ഈ പറയുന്ന മയക്കുമരുന്നും എല്ലാ സംഭവം ആ മാർക്കറ്റ് പരിസരത്തൊന്നും എത്താൻ പോലും പറ്റത്തില്ലാത്ത രീതിയിൽ പലവിധ സമൂഹത്തിലെ അഴുക്കുചാലുകളാണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നതാണ് പറയുന്നത്. ഒരു മാറ്റവും ഇല്ല. അന്ന് ആ സംഭവം നടന്നു, കുറച്ച് ഇവരെല്ലാരൂടെ ഒന്ന് ഇറങ്ങി പ്രതിഷേധിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും പഴയപടിയായി. അന്ന് നമ്മൾ അതിഥി തൊഴിലാളിയാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞ് അവൻ ഇപ്പൊ അകത്ത് കിടന്ന് ശരിക്കും നല്ല ഫുഡൊക്കെ അടിച്ച് വീർക്കുന്നുണ്ടാവാം. അടുത്ത ഇപ്പൊ ഇവനെ പിടിച്ചാലും കാര്യമൊന്നുമില്ല, അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാര്യം. പാവ കുഞ്ഞ് രക്ഷപ്പെട്ടത് നാട്ടുകാരുടെ നല്ല മനസ്സുകൊണ്ടും, അതായത് ഇവിടെ ഒരു അവർക്കത് രാത്രിയിലാണേലും അങ്ങേരെ ആരുടെയോ പുണ്യം അല്ലേ, അയാൾക്ക് അപ്പം ഒന്ന് മൂത്രമൊഴിക്കാൻ തോന്നി എഴുന്നേറ്റ് ആ കറക്റ്റ് എന്നാ സമയം ഉണ്ടായിരിക്കും അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കടന്നു പോകും. അതായത് അങ്ങേരെ എണീക്കുന്നു ആ കറക്റ്റ് സമയത്ത് ആ കൊച്ചിനെ കൊണ്ട് അവൻ ഇത് പോകുന്ന വഴിക്ക് ആ കൊച്ച അവനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവനെ കൊച്ചിനെ അടിക്കാൻ ഓങ്ങുന്നുണ്ട്, അടിച്ചില്ല എന്നാ പറയുന്നത്. കൊച്ചു ഒച്ചയിടാൻ ശ്രമിക്കുന്നുണ്ട്, ഒച്ചയിടുമ്പോഴൊക്കെ അവനെ കൊച്ചിനെ അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഏതായാലും ദൈവത്തിന്റെ ഒരു ഇടപെടിയിൽ പോലെ ആ സമയത്ത് തന്നെ, അതായത് ഒരു മുറ്റത്തു നിന്നിറങ്ങി ഒരു ഇടവഴി കാണിക്കുന്നുണ്ട്, ആ ഇടവഴിയിലോട്ട് നടന്ന മെയിൻ റോഡിലോട്ട് കയറി അവരും അങ്ങ് പോവുക ചെയ്യുന്നത് പിന്നെ കാണുകയില്ല. എന്നാ എന്ത് മിനിറ്റുകളുണ്ട് ആ സമയത്ത് അങ്ങേർക്കത് ആ അങ്ങേരുടെ കണ്ണിൽ ആ കാഴ്ച കണ്ടില്ലേ ഇന്ന് ആ കൊച്ചു ജീവനോടെ ഇല്ല. അതാണ് ഓർക്കേണ്ടത്, ആരുടെയോ പുണ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട് ഏതായാലും ഒരാള് നിന്ന് ഇപ്പൊ ഞാൻ നിന്നങ്ങ് പ്രസംഗിച്ചു അയ്യോ നമ്മുടെ നാട്ടിലെ നിയമങ്ങളെല്ലാം ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതെല്ലാം തിരുത്തി കുറിക്കണോന്ന്, ഒന്നും തിരുത്തി കുറിക്കലും ഇല്ല, ഇതൊക്കെ നടന്നു പോകും. ഇവിടെ പെമ്മക്കളുള്ള പേരൻസ് സ്വന്തം അച്ഛനും അമ്മയും പെമ്മക്കളുടെ പേരൻസ് എങ്ങനെ പെൺകുട്ടികളെ നോക്കണോന്ന് പറയാൻ പറ്റില്ല. അതുപോലെ അവനവന്റെ പെൺകുട്ടികളെ നോക്കുക. അല്ലാതെ ഇവിടുത്തെ അവസ്ഥകളൊന്നും ഒന്നിനൊന്നിനൊന്നിനും മോശമായിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇതൊന്നും നേരെയാകാനൊന്നും പോകുന്നില്ല, നമുക്കൊന്നും നേരെയാക്കാനും പറ്റില്ല. നമുക്ക് നമ്മളെ കാര്യം സ്വന്തം കാര്യം നോക്കാന്ന്, നമുക്കൊരു പെങ്കൊച്ചുണ്ട് എന്റെ പൊന്നു, അതിനെ ചിറകിനടിയിൽ വെച്ച് വളർത്തുക എന്ന് പറയില്ലേ, ആ ചിറകിനടിയിൽ തന്നെ വെച്ച് വളർത്തണം, അല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. അതിപ്പോ ഈ ആരും ആയിക്കോട്ടെ, ഏത് സ്ഥലമായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അവനവൻ അതുപോലെ സൂക്ഷിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ